നിപ്പ സ്ഥിരീകരിച്ച കോഴിക്കോട് ചാത്തമംഗലം മുന്നൂരിൽ വീണ്ടും കേന്ദ്ര സംഘം പരിശോധന നടത്തി. നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനായിരുന്നു പരിശോധന. അതേസമയം രോഗ ഉറവിടം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി പാഴൂർ മേഖലയിൽ വളർത്തുന്ന ആടുകളിൽ നിന്ന് മൃഗസംരക്ഷണ വകുപ്പ് സാമ്പിളുകൾ ശേഖരിച്ചു. എന്നാൽ സർക്കാർ ഉത്തരവിറങ്ങാത്തതിനാൽ കാട്ടുപന്നിയെ പിടികൂടി സാമ്പിൾ ശേഖരിക്കാൻ സാധിച്ചിട്ടില്ല. പാഴൂരിലെത്തിയ കേന്ദ്ര സംഘം പ്രദേശവാസികളിൽ നിന്ന് നിലവിലെ സാഹചര്യം ചോദിച്ചറിഞ്ഞു. വീടുകൾ കയറി നടത്തിയ വിവരശേഖരണത്തിന്റെ പുരോഗതിയും വിലയിരുത്തി. 25 വീടുകൾക്ക് ഒരു ടീം എന്ന നിലയിൽ 25 ടീമുകളാണ് വിവരങ്ങൾ ശേഖരിച്ചത്. രോഗലക്ഷണം, നിപ്പ ബാധിച്ച് മരിച്ച കുട്ടിയുമായി സമ്പർക്കം തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിച്ചത്. കണ്ണൂരിലെ റീജിയണൽ രോഗനിർണയ ലാബിൽ നിന്നുള്ള പ്രത്യേക സംഘമാണ് ആടുകളുടെ സാമ്പിൾ ശേഖരിച്ചത്. സ്റ്റേറ്റ് ആനിമൽ ഡിസീസ് ഡയഗ്നോസ്റ്റിക് ലാബിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ഇന്നിപ്പോൾ 1 കിലോമീറ്റർ ചുറ്റളവിൽ ഈ അഫക്റ്റഡ് ഏരിയയുടെ 1 കിലോമീറ്റർ ചുറ്റളവിലെ ആനിമൽസിൽ നമ്മൾ ഗോട്ടുകൾ നിന്ന് നമ്മൾ സാമ്പിളുകൾ ശേഖരിക്കുന്ന പ്രവർത്തനമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. കാട്ടുപന്നിയെ പിടികൂടി മൃഗസംരക്ഷണ വകുപ്പിന് കൈമാറാൻ വനംവകുപ്പിന് ഉത്തരവ് ലഭിക്കാത്തതിനാൽ സാമ്പിൾ ശേഖരണം വൈകുകയാണ്. പ്രദേശത്ത് കവുങ്ങ് കൃഷി ഉള്ളതിനാൽ വവ്വാലുകൾ അടക്കയുടെ നീര് കുടിക്കാൻ എത്താറുണ്ട്. വവ്വാൽ കടിച്ചിടുന്ന അടക്ക ഉൾപ്പെടെ പരിശോധനയ്ക്ക് അയക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അടുക്ക പറമ്പിന്റെ താഴോട്ട് ഒത്തിരി ഇടുന്നുണ്ട്. അതിലുള്ള സാമ്പിളുകൾ എടുത്ത് പരിശോധിക്കാനുള്ള നടപടികൾ, അതുപോലെ തന്നെ പേരക്ക, പിന്നെ സപ്പോട്ട, അങ്ങനത്തെ ഫ്രൂട്ട്സുകളുണ്ട്. അതേപോലെ വായുടെ പൂവിലുള്ള വവ്വാലുകൾ നിരന്തരമായിട്ട് വന്ന് നിൽക്കുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ സാമ്പിളുകൾ എടുത്ത് പരിശോധിക്കാനും ഇതിൻ്റെ ഉറവിടം കണ്ടെത്താനുള്ള ഒരു ശ്രദ്ധ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് നാട്ടുകാർക്ക് ആവശ്യപ്പെടാനുള്ളത്. മണാശ്ശേരി മുത്താലത്ത് അവശനിലയിൽ കണ്ടെത്തിയ വവ്വാലിനെ പരിശോധനയ്ക്ക് വിധേയമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 24 കോഴിക്കോട്. അതേസമയം വവ്വാലുകളെ പരിശോധിക്കാൻ പ്രത്യേക സംഘം നാളെ കോഴിക്കോട്ടേക്ക്. വവ്വാലുകളെ കൂട്ടത്തോടെ ഉന്മൂലനം ചെയ്യരുത് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ടു. ആവാസ വ്യവസ്ഥയ്ക്ക് നേരെയുള്ള ആക്രമണം പ്രത്യാഘാതമുണ്ടാക്കുമെന്നും വീണ ജോർജ് പറഞ്ഞു. നടപടികൾക്ക് ജനപ്രതിനിധികൾ പിന്തുണ നൽകി. സിനോജ് തോമസ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. സിനോജ്, ഈ സംഘം എപ്പോഴാകും നാളെ എത്തുക? ഈ ഒരു മേഖലയിലെ വവ്വാലുകളെ കേന്ദ്രീകരിച്ചായിരിക്കുമോ ഇവർ പഠനം നടത്തുക? പ്രവിത, അതായത് കേന്ദ്ര വൈറോളജി ലാബിൽ നിന്നുള്ള ജീവനക്കാരാണ് നാളെ കോഴിക്കോട് ജില്ലയിൽ എത്തുന്നത്. ഇന്നലെ തന്നെ ആരോഗ്യമന്ത്രി ആ കാര്യം പറഞ്ഞിരുന്നു. കാരണം 2018 കോഴിക്കോട് ആദ്യമായി നിപ്പ സ്ഥിരീകരിച്ച സമയത്ത് പേരാമ്പ്ര, ചങ്ങരോത്തൊക്കെ ഈ കേന്ദ്ര സംഘം എത്തി വവ്വാലുകളെ ജീവനോടെ പിടികൂടി പരിശോധിച്ചിരുന്നു. അന്ന് 50+ വവ്വാലുകളെ ജീവനോടെ പിടികൂടി കൊണ്ടുപോയാണ് പരിശോധിച്ച് വവ്വാലിന്റെ ശരീരത്തിൽ നിപ്പ വൈറസ് കണ്ടെത്തിയത്. ഈ മേഖലയിൽ ചാത്തമംഗലം മേഖലയിലും നിരവധി വവ്വാലുകളുടെ താവളങ്ങളുണ്ട്. അത് കഴിഞ്ഞ ദിവസം മൃഗസംരക്ഷണ വകുപ്പും വനംവകുപ്പും കണ്ടെത്തിയിരുന്നു. ആ താവളങ്ങളിലെത്തി ഈ വവ്വാലുകളെ പിടിച്ച് വവ്വാലുകളുടെ ശരീരത്തിൽ നിപ്പ വൈറസ് ഉണ്ടോ, ഇവിടെ തന്നെയാണോ ഈ രോഗത്തിന് ഉറവിടമെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഈ പ്രത്യേക സംഘം എത്തുന്നത്. ഇന്ന് ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ജില്ലയിലെ MLA മാരുടെയും MPമാരുടെയും യോഗമുണ്ടായിരുന്നു. ജില്ലാ കളക്ടറും മെഡിക്കൽ കോളേജിലെ അധികാരികളും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് പൊതുജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, പല സ്ഥലത്തു നിന്ന് നമുക്കുൾപ്പെടെ കോളുകൾ വരുന്നുണ്ട്, നാട്ടുകാർ വിളിക്കുന്നുണ്ട്, പല സ്ഥലത്തും വവ്വാലുകൾ കൂട്ടത്തോടെ തൂങ്ങിക്കിടക്കുന്നുണ്ട്, അത് വാർത്ത ചെയ്യണം, അതിനെ ഓടിച്ചു വിടണം എന്ന രീതിയിലുള്ള ജനങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ആരോഗ്യമന്ത്രി പറയുന്നു ഈ വവ്വാലുകളെ കൂട്ടത്തോടെ ഓടിച്ചു വിടുകയോ നശിപ്പിക്കുകയോ ചെയ്യരുത്, കാരണം അത് കൂടുതൽ അപകട ഭീഷണിയാവും. കാരണം മറ്റു സ്ഥലങ്ങളിലേക്ക് ഈ വവ്വാലുകൾ പറന്നു പോകുന്ന സമയത്ത് നിപ്പ വൈറസ് പടരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആവാസ വ്യവസ്ഥയെ ഇളക്കം തട്ടരുത്, അത് നശിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമാണ്. നാളെ വിദഗ്ധ സംഘം എത്തി ഈ വവ്വാലുകളെ പിടികൂടി പരിശോധിക്കും. പ്രവിത, ശരി. സിനോജ് തോമസ് ആണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.